സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം, കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി. കെപിസിസി നിർദ്ദേശം മറികടന്നാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്നതാണ് സത്യം. ഇത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയിലേക്കുമാണ് കളമൊരുങ്ങുന്നത്. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ നാളെ കെപിസിസി ഉപസമിതി കൽപ്പറ്റയിൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 9 നടക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ബാഹുല്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത്. ഔദ്യോഗികമായി പാർട്ടി തീരുമാനിച്ചതിനൊപ്പം വിമത സ്ഥാനാർത്ഥികളും രംഗത്തെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നേതൃത്വം. 13-അംഗ ഭരണസമിതിയിലേക്കാണ് കോൺഗ്രസുകാർ കൂട്ടത്തോടെ മത്സരിക്കാനെത്തിയിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് പ്രതിസന്ധിയാക്കുന്നതിനൊപ്പം വൻ പൊട്ടിത്തെറിക്കിലേക്കുമാണ് നീങ്ങുന്നത്. നിലവിൽ പ്രശ്നം ചർച്ച ചെയ്ത് രമ്യതയിലെത്താൻ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ യോഗം വിളിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുക്കാത്തത് പ്രശ്നം കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. KPCC ഈ മാസം 24 പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പകരമായി 26 പട്ടികയിൽ നിന്നും KPCC മെമ്പറെ വെട്ടിയതാണ് ഇപ്പോഴത്തെ ശക്തമായ എതിർപ്പിന് കാരണം. ലീഗിന് റിസർവ് ചെയ്ത സീറ്റിലെ ലീഗ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിലും അമർഷത്തിന് കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ആദ്യ ലിസ്റ്റിനെതിരെ ആരോപണങ്ങളുടെയാണ് വിമതർ മത്സരിക്കാനായി രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാനായി KPCC നേതൃത്വം നിയോഗിച്ച ഉപസമിതി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് പ്രാദേശിക ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മലനാട് ന്യൂസ്, ബത്തേരി.